എല്ലാ നിയമം ഇസ്ലാം പഠിപ്പിച്ചു. പക്ഷെ മുസ്ലിമീങ്ങൾ ആ നിയമം അംഗീകരിക്കണമെന്നേ ഉള്ളൂ. ഏത് വിഷയത്തിനും ഇസ്ലാം നിയമം പഠിച്ചിട്ടുണ്ട്. ഉറങ്ങുമ്പോ എങ്ങനെ ഉറങ്ങണം, ഉറക്ക് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല രാത്രി സമയം മനുഷ്യന് ഉറങ്ങാൻ വേണ്ടി സംവിധാനിച്ചതാണ്. കാരണം പകൽ സമയം മുഴുവനും ശബ്ദങ്ങളാണ്. രാത്രിയോ രാത്രി അങ്ങനെ ഒരു ഒച്ച ഒന്നും പകലിലുള്ള ഒച്ച പോലെയുള്ള ഒച്ച ഒന്നും രാത്രിയിലില്ല. അതുകൊണ്ട് തന്നെ രാത്രി വളരെ ശാന്തമാണ്, സക്കനൻ ശാന്തമാണ്. ആ രാത്രിയിലുള്ള ഉറക്ക്, സുബ്ഹാനല്ലാഹ്, മനുഷ്യന് രാത്രിയിലെ ഉറക്ക് കിട്ടിയില്ലെങ്കിലോ പിന്നെ പിറ്റേന്ന് അവന് നടക്കാൻ കഴിയില്ല. ഞാൻ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങി, പക്ഷേ ഉറങ്ങേണ്ട സ്ഥലത്ത് ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഉറക്കം വന്നില്ല. സാധാരണഗതിയിൽ ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് ഉറക്കം വന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് എല്ലാം ആക്കി നോക്കി ഉറക്കം വരുന്നില്ല. ഉറക്ക് വലിയ അനുഗ്രഹമാണ്. ചില ജനങ്ങൾ കണ്ടില്ലേ, ഉറക്കം ഉറക്കം വരാത്തത് കൊണ്ട് അവർ ഗുളിക കഴിക്കുന്നു, മരുന്ന് കുടിക്കുന്നു. ഇമാമിങ്ങൾ പഠിപ്പിച്ചു, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ആയത്തുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബിയ്, യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ആയത്ത് ഓതിയിട്ട് ഉറക്കം വരുന്നത് വരെ നിങ്ങൾ സ്വലാത്തു ചൊല്ലി കിടന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരും കേട്ടോ. ഇത് നൗഫൽ സഖാഫി കളസയുടെ വകയിൽ പറഞ്ഞതല്ല, ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയത് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അവിടെയും ഇസ്ലാം പറഞ്ഞു എങ്ങനെ ഉറങ്ങണം. ഇസ്ലാം പറഞ്ഞു ഇത് ഏത് മതമാണ് ഇവിടെ പഠിപ്പിച്ചത്, ഏത് പ്രസ്ഥാനമാണ് ഇങ്ങനെ പഠിപ്പിച്ചത്, ഏത് ഇസമാണ് ഇങ്ങനെ പഠിപ്പിച്ചത്, എങ്ങനെ ഉറങ്ങണം, ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. മുസ്ലിമീങ്ങളെ, നമ്മൾ മറ്റുള്ള മതസ്ഥർ പോയി കിടന്നുറങ്ങിയതുപോലെ നമ്മൾ ഉറങ്ങിയാൽ പറ്റൂല. നമുക്കൊരു മതമുണ്ട്, അത് ഇസ്ലാമാണ്. നമുക്കൊരു ഗ്രന്ഥമുണ്ട്, അത് ഖുർആനാണ്. നമുക്കൊരു നേതാവുണ്ട്, അത് ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പോകുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഇൻഷാല്ലാ ഇന്നത്തെ വാള്, ഈ വാള് കഴിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ ഉറങ്ങും, ഞാനും എൻ്റെ വീട്ടിൽ പോയി ഉറങ്ങും. നമ്മൾ രണ്ടുപേരും, ഞാനും നിങ്ങളും, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യണം. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് മാത്രമായോ? പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഞാനല്ലേ? അങ്ങനെ ചെയ്തിട്ട് ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്കത് ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു തആല നിങ്ങളെ മനസ്സിൽ ഉണ്ടാക്കി തരുന്നത്. സുഹൃത്തുക്കളെ, ഒരാളെ വാള് കേൾക്കാൻ അല്ലാഹു തആല മനസ്സ് ജനങ്ങളെ മനസ്സിൽ ഒരു തോന്നല് കൊടുക്കുന്നു. വേറെ ഒരാളുടെ വാള് കേൾക്കാതിരിക്കാൻ ജനങ്ങളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. ഇതെല്ലാം തോന്നിപ്പിക്കുന്നത് അല്ലാഹുവാണ്. അതേസമയം പറയുന്ന ഞാൻ ചെയ്യുമ്പോഴല്ലേ നിങ്ങളെ മനസ്സിൽ അല്ലാഹു ആ ചിന്തയിട്ട് തരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വീട്ടിൽ പോയി ഉറങ്ങുമ്പോ നമ്മളത് ചെയ്യണം. ഒരു സ്വഹാബി, ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ കണ്ടപ്പോൾ തങ്ങൾ ഈ സ്വഹാബിയോട് പറഞ്ഞു, ഇദാ ബൈത ഇലാ ഫിറാഷിക്, ഓ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? എൻ്റെ ഈ നാട്ടിൽ എൻ്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളിവിടെ ധാരാളമുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. സ്ത്രീകൾ കുറേ ഉണ്ട് എന്ന് പറഞ്ഞു. ആണോ സാർ, സ്ത്രീകൾ കുറേ ഉണ്ടോ? ഉണ്ടല്ലേ, അൽഹംദുലില്ല. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും മാഷാല്ലാ ധാരാളമാണല്ലോ. നമുക്കങ്ങനെ പിന്നെ നേരെ മുന്നിലിരിക്കുന്ന ആളുകൾ കുറേ കൂടണമെന്നോ അങ്ങനെ ഒരു വാശിയൊന്നും നമുക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാനിവിടെ സംഘാടകരോട്, ശംസുല്ലമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളുകളോട് ഞാൻ ചോദിച്ചിട്ടില്ല ഇവിടെ എത്ര ആൾ കൂടും.
ആള് കുറയോ കൂടുവോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അവർ പരിപാടിക്ക് ക്ഷണിച്ചു. ഷംസുലുലമ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രോഗ്രാമാണ്, ഉസ്താദ് വരണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ല ഞാൻ വന്നു. വന്നപ്പോൾ ഈ നാട്ടിൽ നിങ്ങളെ കൂടെ കൂടാൻ അള്ളാഹു എനിക്ക് അവസരം തന്നു. ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹംദുലില്ല. അപ്പോൾ കുറേ ഉമ്മപ്പെങ്ങന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, ഉമ്മമാരെ നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പറയാം. ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ചെറുപ്പക്കാരെ നമ്മളിതൊക്കെ ചെയ്യണം, നമ്മളെല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തണം, പാടില്ല എന്ന് പറയില്ല, എല്ലാ ചാരിറ്റി പ്രവർത്തനം നടത്തണം, നമ്മെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഉപകരിക്കുന്ന എല്ലാ പ്രവർത്തനം പ്രവർത്തിക്കണം. ഖൈറുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാ? ചില ചെറുപ്പക്കാരുണ്ട്, അവർക്ക് ദീനുമായി ഒരു ബന്ധവുമില്ല, മുസ്ലിം ഉമ്മത്തുമായി ഒരു ബന്ധവുമില്ല, അവരാകെ അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിരിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, സമയം പാഴാക്കുന്നു, കാരംസ് കളിക്കുന്നു, സമയം പാഴാക്കുന്നു. ഈ മൈക്ക് ഈ ചെറുപ്പക്കാരാളാണെന്ന് തോന്നുന്നു, അല്ല, നല്ല സൗണ്ടാ. സമയം ചെലവഴിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, പക്ഷേ മുസ്ലിം ഉമ്മത്തിനോടുള്ള ബാധ്യത ഈ ചെറുപ്പക്കാരെന്നറിയില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അംഫഉകും ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളവരാണോ നിങ്ങളാണ് ഏറ്റവും ഉത്തമർ. ഈ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പറയാണ്, അതാരാണ്? അവന്റെ പേര് മുഹമ്മദ് എന്നാണ്. മാഷാല്ലാ, ഈ നാട്ടിലെ എല്ലാവർക്കും അവൻ വേണം. കാരണം ദീനീ പ്രവർത്തനമാകുമ്പോൾ അവൻ സജീവമാണ്, നാട്ടിലെ പാവങ്ങളെ സഹായിക്കുന്നതിനവന് സജീവമാണ്, എല്ലാ നല്ലതിലും അവൻ സജീവമാണ്, നാട്ടിൽ ഒരു വാദ് സംഘടിപ്പിച്ചപ്പോഴവൻ സജീവമാണ്, പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കുമ്പോഴും അവൻ സജീവമാണ്, പാവപ്പെട്ട വീടുകൾക്ക് അതേ ഭക്ഷണ ആഹാര വസ്തുക്കൾ എത്തിക്കുന്നതിൽ അവൻ സജീവമാണ്, എല്ലാറ്റിലും അവൻ സജീവമാണ്, അവനെ കൊണ്ട് നാട്ടുകാർക്ക് മുഴുവനും വലിയ ഉപകാരമാണ്. എന്നാൽ ചെറുപ്പക്കാരാ, നീ രക്ഷപ്പെട്ടുപോയി എൻ്റെ അനുജാ. ഇവിടെ മാത്രമല്ല നീ രക്ഷപ്പെട്ടത്, നാളെ റബ്ബിന്റെ കോടതിയിലും നീ രക്ഷപ്പെട്ടുപോയി. കാരണമെന്തേ? ഖൈറുക്കും അംഫഉകും ലിന്നാസ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്. കുറെ നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, കുറെ ഖുർആൻ ഓതിയത് കൊണ്ട് മാത്രമായില്ല, നിസ്കാരം വേണം. അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ പില്ലറാണ് നിസ്കാരം, ദീനിന്റെ തൂണാണ് നിസ്കാരം. ആ നിസ്കാരമില്ലാതെ കുറെ പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. സുബഹ് കൃത്യമായും എണീറ്റ് നിസ്കരിക്കുന്നവൻ, അവൻ പ്രവർത്തിച്ചാൽ മാത്രമേ ഇവിടെ പ്രവർത്തനത്തിന് ഫലം കാണുകയുള്ളൂ. ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യാതെ പ്രവർത്തിക്കുമ്പോഴേ അവൻ്റെ പ്രവർത്തനത്തിന് ഫലം കാണുകയുള്ളൂ. ഓ ഷംസുല്ലുലമ ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ള എൻ്റെ ജേഷ്ഠാനുജന്മാരെ, നിങ്ങളൊക്കെ കൃത്യമായും നിസ്കരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ സംഘടനയുടെ തലപ്പത്തുള്ള പേര് വലിയ ഒരു മഹാന്റെ പേരാണ്. എന്നാലും ഞാൻ പറയട്ടെ, ആ മഹാന്റെ പൊരുത്തം നമുക്ക് കിട്ടണമെങ്കിൽ, ഔലിയാക്കളെ പൊരുത്തം നമുക്ക് കിട്ടണമെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു ഫലം കാണണമെങ്കിൽ, നിസ്കാരമില്ലാത്ത പ്രവർത്തനമായി കൂടാ. കാരണം അസ്സലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ പില്ലറാണ് നിസ്കാരം, ദീനിന്റെ തൂണാണ് നിസ്കാരം. ദീനിന്റെ തൂണ്, തൂണ് എന്തിനുള്ളതാണ്, പില്ലർ എന്തിനുള്ളതാണ്? ഒരു ബിൽഡിംഗിന്റെ സ്ട്രക്ചർ, അത് താഴോട്ട് തകിടം മറിഞ്ഞ് വീണു പോകാതെ ആ സ്ട്രക്ചർ നല്ല ഉഷാറായി നിൽക്കാനുള്ളതല്ലേ പില്ലറ്. ഇവിടെ ദീന് നിൽക്കണമെങ്കിൽ പില്ലറ് വേണം, അത് നിസ്കാരമാണ്. അതുകൊണ്ടല്ലേ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, മുസ്ലിമീങ്ങൾ എത്ര ഉഷാറായിട്ടും കാര്യമില്ല, അവർ പരാജിതർ തന്നെ.
പക്ഷേ അവർ പരാജയപ്പെടാതിരിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒരു നാട്ടിലുള്ള മുഴുവൻ ആളുകളും സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നു. അപ്പള്ളിയാണെങ്കിലോ ജനനിബിഡമായി. എന്നാൽ പിന്നെ മുസ്ലിമിനെ തോൽപ്പിക്കാൻ കഴിയില്ല, മുസ്ലിമിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് പറഞ്ഞതൊരു അമുസ്ലിം സയന്റിസ്റ്റ് ആണെങ്കിലും പറഞ്ഞ വാക്ക് നൂർക്ക് 100% സത്യമല്ല എന്ന് സംശയിക്കുന്നവരാരെങ്കിലും എന്റെ സദസ്സിലുണ്ടോ? ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കരുത്. നിങ്ങൾ മറന്നോ എനിക്കറിയില്ല. ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉറങ്ങാൻ പോകുമ്പോ എങ്ങനെയെങ്കിലും ഉറങ്ങാൻ പറ്റൂല. നമ്മൾ ഉറക്കമൊക്കെ എങ്ങനെയാ? ഒരു കാല് മറ്റേ കാലിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്നു. ഇപ്പൊ രാത്രി ഉറങ്ങുമ്പോ സത്യം പറയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കണ്ട, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ വീട്ടിൽ പോയി എന്നാ ഒരു കാലിന്റെ മേലെ മറ്റേ കാല് വെക്കുന്നു, വെച്ചിട്ട് നമ്മളെ മൂപ്പറ എടുക്കുന്നു. മൂപ്പറുണ്ടല്ലോ, ഏത് ഈ മൂപ്പറ? മൂപ്പറ നമ്മൾ എടുക്കുന്നു. എടുത്തിട്ട് ഇങ്ങനെ നോക്കണോ, നമ്മൾ ഉറങ്ങുമ്പോ എങ്ങനെ ഉറങ്ങി നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. പിന്നെ പറയും, ഞാൻ ഉറക്കിൽ പാമ്പ് കണ്ട്, ഞാൻ ഉറക്കിൽ തേള് വന്നിട്ട് കുത്തുന്നത് കടിക്കുന്നത് കണ്ട്, കുത്തുന്നത് കണ്ട്, പിന്നെ ഞാനൊരു അന്യപെണ്ണുമായി വ്യഭിചരിക്കുന്നത് കണ്ട് എന്നിങ്ങനെ പറയും. മോശമായ സ്വപ്നം കാണുന്നത് ഇബ്ലീസിന്റെ ഭാഗമാണെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. നല്ല സ്വപ്നങ്ങളൊക്കെ നല്ല സ്വപ്നമാണ്, മോശമായ സ്വപ്നമൊക്കെ ഇബ്ലീസിന്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മോശമായ സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇടത് ഭാഗത്തേക്ക് തുപ്പണം. മോശമായ സ്വപ്നം കണ്ടു എന്ന് കരുതാം. എന്നാ സ്വപ്നം കണ്ട് പെട്ടെന്ന് ഉണർന്നു ചാടി എങ്ങനെ എണീറ്റാൽ നിങ്ങൾ ഒന്നാമതായി നിങ്ങൾ രണ്ടു മൂന്ന് കാര്യം ചെയ്യണം. ഒന്ന്, പിശാചിയോട് കാവൽ ചോദിക്കണം. അഴുതു ബില്ലാഹിമിന ശൈത്താന റജീം, ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് കാവൽ ചോദിക്കണം. എന്താ കാരണം? ഈ പിശാചി കാരണമായിട്ടാണ് ഈ മോശമായ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് പിശാജ് അവിടെ ഉണ്ടാൻ പാടില്ല. രണ്ടാമതായിട്ട് ഇടത് ഭാഗത്തേക്ക് 3 വട്ടം തുപ്പണം. തുപ്പുമ്പോൾ ശ്രദ്ധിക്കണം, കെട്ടിയോൾ ചിലപ്പോൾ അടുത്തുണ്ടാവും, ഭാര്യ അടുത്തുണ്ടാവും, ഭാര്യൻ്റെ മുഖത്തേക്ക് തുപ്പാൻ പാടില്ല. പിന്നെ പിറ്റേന്ന് നാസ്ത കിട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തുപ്പുമ്പോൾ ശ്രദ്ധിക്കണം, ഭാര്യയുണ്ടോ അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇടത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പണം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉറങ്ങിയ സ്ഥലത്തു നിന്ന് ഒരല്പം അങ്ങോട്ട് മാറിയിട്ട് കുറച്ചപ്പുറം കിടന്നുറങ്ങണം. ആ ഉറങ്ങിയ സ്ഥലം ശരിയായിട്ടില്ല, അവിടെ വെച്ചിട്ടല്ലേ സ്വപ്നം കണ്ടത്. അപ്പോൾ കുറച്ചപ്പുറം പോയി കിടക്കണം. ഈ 3 കാര്യം ചെയ്യണം. അപ്പൊ എങ്ങനെങ്കിലും ഉറങ്ങാൻ പറ്റൂല. എങ്ങനെങ്കിലും ഉറങ്ങിയെങ്കിലേ ഇതുപോലത്തെ മോശമായ സ്വപ്നം കാണുള്ളൂ. ചില മനുഷ്യന്മാരുണ്ട്, രാത്രി കിടന്നുറങ്ങിയാല് ഇവൻ അമേരിക്കയിലൊക്കെ പോയി, സിംഗപ്പൂരിലും മലേഷ്യയിലൊക്കെ പോയി, അല്ലോ കശ്മീരിലൊക്കെ പോയി, പിന്നെ നോക്കുമ്പോണ്ട് രാവിലെ ആകുമ്പോഴുണ്ട് കിടക്കയിൽ ഇങ്ങനെ കിടക്കയിലുണ്ട്. എന്താ നബിസ്? അപ്പൊ നബിസ് മേറാജിന് പോയി വന്ന പോലെ എന്ന് പറഞ്ഞ പോലെ ഒറ്റ രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലും പിന്നെ അവിടെ നിന്ന് അള്ള ഉദ്ദേശിച്ച സ്ഥലത്ത് എത്രയോ ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് സുബഹിക്ക് മുമ്പായിട്ട് പിന്നെ മക്കത്ത പള്ളിയുടെ പരിസരത്തു എത്തിയതുപോലെ ഇവൻ സിംഗപ്പൂർ മലേഷ്യയും കാനഡയും ഒക്കെ റഷ്യയും ഒക്കെ പോയി സുബഹിക്ക് മുമ്പ് ഇവന്റെ വീട്ടിലെത്തിയെന്നാണോ എന്റെ അർത്ഥം? സ്വപ്നാണ്. അപ്പൊ എങ്ങനെങ്കിലും ഉറങ്ങാൻ പറ്റൂല. ഇസ്ലാം എല്ലാം പഠിപ്പിച്ചു. ഉറങ്ങുമ്പോൾ ഈ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, തവല്ലഉ വുളുഅക ലിസ്സലാ, നീ നിസ്കാരത്തിന് വേണ്ടി വുളു എടുക്കാറുണ്ടല്ലോ, അതിനെ വുളു എടുക്കുന്നത് പോലെ നീ ഒരു വുളു എടുക്കണം. നിസ്കരിക്കുമ്പോൾ നീ ഒരു വുളു എടുക്കാറില്ലേ? ആ ഉളു പോലെയുള്ള ഒരു ഉളു എടുക്കണം. നിസ്കാരിക്കുമ്പോഴുള്ള ഉളു അതൊരു ചെറിയ ഉളുവല്ല. ഓ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മബെങ്ങന്മാരെ, നിങ്ങൾ ഇതാ മുങ്കൈ കഴുകുന്നു. ആ മുങ്കൈ കഴുകുമ്പോൾ നിങ്ങൾ ഈ മുങ്കൈ കൊണ്ട് എന്ത് തെറ്റ് ചെയ്തോ റബ്ബ് നിങ്ങൾക്കത് പുറത്തു തരികയാണ്. ഉളുവിന് വലിയ പവറുണ്ട്, ചെറിയ പവറല്ല. പിന്നെ നിങ്ങൾ അതാ നിങ്ങളെ വായയിൽ വെള്ളം കുപ്ലിക്കുന്നു, നിങ്ങളെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു.
അവിടെ നിങ്ങൾ ചെയ്ത തെറ്റുകൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരികയാണ്. നിങ്ങളതാ പിന്നെ മുഖം കഴുകുന്നു, ആ മുഖത്തിൽ പെട്ടതല്ലേ കണ്ണ്, ആ കണ്ണ് നിങ്ങൾ കണ്ണിൻ്റെ പുറം ഭാഗം നിങ്ങൾ കഴുകുന്നു, ആ കണ്ണുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഹറാമ് കണ്ടിട്ടുണ്ടോ ആ ചെയ്ത തെറ്റുകൾ മുഴുവനും റബ്ബ് പുറത്തു തരികയാണ്. ഇതുപോലെ ഓരോ അവയവവും നിങ്ങൾ കഴുകുന്നു, നിങ്ങൾ കാല് കഴുകുന്നു, ആ കാലുകൊണ്ട് ചെയ്ത തെറ്റ് റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്നു. വുളൂഇന് അല്ലാഹു തആല കൊടുത്ത ബംപർ ഓഫറാണത്. അതുകൊണ്ടല്ലേ നിങ്ങൾ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോ നിസ്കാരത്തിന് ഒടുക്കുന്ന വുളു പോലെയുള്ള ഒരു വുളു എടുക്കണം. എന്നിട്ടോ നിങ്ങൾ ഉറങ്ങുമ്പോ നിങ്ങളെ വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് ഉറങ്ങണം. അതിന് കുറച്ചൊരു പ്രയാസം, ഒരു സുഖം കിട്ടാത്ത ഉറക്കാണ്. കാരണം ഇവൻ എത്ര വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു ഉറങ്ങിയാലും പിന്നെ ഇവൻ ഇടത് ഭാഗത്തേക്ക് മറിയുക തന്നെ ചെയ്യും. കാരണം ഇടത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് മറക്കുമ്പോ ഒരു ഒരു ഭയങ്കര ആവേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അങ്ങനെ ചെരിയണ്ട, വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് കിടക്കണം. സയൻസ് എങ്ങനെയാ പറയുന്നത്, ശാസ്ത്രം എങ്ങനെയാ പറയുന്നത്? ശാസ്ത്രം ഇപ്പൊ പറയാണ് ഉറങ്ങുമ്പോ വലത് ഭാഗത്ത് ചെരിയണം, എന്നാ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടാവില്ല. എന്താ കാരണം? ഹാർട്ട് ഉള്ളത് ഇടത് ഭാഗത്താണ്, വലത് ഭാഗത്ത് ചെരിയുമ്പോ വലത് ഭാഗത്തേക്കാണ് പ്രഷർ ഉണ്ടാവുക എന്നല്ലാതെ ഇടത് ഭാഗത്തേക്ക് പ്രഷർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വലത് ഭാഗത്ത് ചെരിഞ്ഞു ഉറങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വീണ്ടും പറഞ്ഞു, വലത് ഭാഗത്ത് ചെരിഞ്ഞുറങ്ങുമ്പോ ഈ കയ്യിന്റെ ഉൾഭാഗം കൊണ്ട് അത് നിങ്ങളെ കവിൾത്തടത്തിന്റെ അടിയിൽ വെച്ച് കൊടുക്കണം. അപ്പൊ വലത് ഭാഗത്തിന്റെ കവിൾത്തടിന്റെ ഈ കവിള് കെപ്പ ഇവിടെ എന്താ പറയാ, ഇനെന്താ പറയാ പറയും മനുഷ്യന്മാരെ. നമ്മൾ എന്തെങ്കിലും വേറെ അറിഞ്ഞു പോയാൽ പറ്റില്ലോ, കുറച്ച് പഠിക്കാനുള്ള കാര്യം പറയാ. എന്റെ നക്കണിക്കലോ എന്ന് തന്നെ പറയാ, ഞങ്ങള് മലയാളം മലയാളം ഒന്നുമല്ല, ഞാൻ നക്കണിക്കാരനാണ്. അപ്പൊ നക്കണിക്കലും കെപ്പം തന്നെ പറയാം, കവിൾ എന്ന് പറയാം, ഒറിജിനൽ മലയാളത്തിൽ കവിൾ എന്ന് പറയാം. അപ്പൊ ഈ കവിളിന്റെ അടിയിൽ ഇങ്ങനെ കൈവെക്കണം, എന്നിട്ട് കിടക്കണം. ഇപ്പൊ ശാസ്ത്രം പറയുന്നു അങ്ങനെ ഉറങ്ങിയവൻ ഹാർട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടാവൂല. നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ഈ ഉമ്മത്തിന്റെ നേതാവായ റഹ്മത്തുൻ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഈ സ്വഹാബിയോട് പറഞ്ഞു, ഉറങ്ങാൻ പോകുമ്പോ വുളു എടുക്കണം, എന്നിട്ടോ നിങ്ങളെ വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് ഉറങ്ങണം. ചില ഉറക്കുകളുണ്ട് അത് ഇസ്ലാം അംഗീകരിച്ച ഉറക്കല്ല. അതിൽ കാര്യമായ ഉറക്കേതാന്നറിയോ? ആണുങ്ങൾക്ക് ഭയങ്കര സുഖം കിട്ടുന്ന ഒരു ഉറക്കുണ്ട്, അതെങ്ങനെയാ? എന്താ ഇങ്ങനെ ഉറങ്ങ, ബയറിന്റെ മേൽ ഉറങ്ങ, പള്ളയുടെ മേൽ ഉറങ്ങ. അതെന്താ അറിയാ? കങ്കണേ അല്ലേ നമ്മളെ ഭാഷയില് കങ്കണേ. നിങ്ങൾ എന്താ ആശയ? കവിന്നിട്ട് ഇങ്ങനെ ഉറങ്ങതാ. ആ എങ്ങനെ ഉറങ്ങിയാലും ലാസ്റ്റ് ഉറക്ക അവിടെ തന്നെ എത്തും, ഭയങ്കര ടേസ്റ്റ് ഉള്ള ഉറക്കാണ്. ചില മനുഷ്യന്മാർ ആദ്യം ഉറങ്ങുമ്പോ തന്നെ ഇഹ്റാം കെട്ടിയിട്ട്, അല്ലാ ഇഹ്റാം അങ്ങ് കെട്ടിയിട്ട് അങ്ങനെ തന്നെ ഉറങ്ങും ആദ്യം തന്നെ. പിന്നെ അങ്ങനെ ആയിപ്പോയതല്ലേ, ആദ്യം തന്നെ അങ്ങനെ ഉറങ്ങും, പറ്റൂല്ല, നല്ല ഉറക്കല്ല. വഹിയ ലജഅതു അഹ്ലിന്നാർ, ഓ മുസ്ലിമേ അങ്ങനെ ഉറങ്ങിപ്പോകണ്ട, അത് നരകാവകാശികളുടെ ഉറക്കാണ്. നരകത്തിൽ പോകുന്ന ആളുകൾ നരകത്തിൽ ഉറങ്ങുന്ന ഉറക്ക് അതാണ്. കവിഞ്ഞിട്ടാണ് അവർ ഉറങ്ങുന്നത്. ആ ഉറക്ക് നീ ഉറങ്ങണ്ട. പിന്നെ മറ്റൊരു ഉറക്കുണ്ട്, ഇടത് ഭാഗത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് ഉറങ്ങാനാണ് എന്ന്. നീ വലത് ഭാഗത്ത് തന്നെ ചെരിഞ്ഞിട്ട് ഉറങ്ങണം, ഇടത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് ഉറങ്ങരുത്.
എന്റെ കാരണം ഇടത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് ഉറങ്ങിയാൽ അത് അവിശ്വാസികളുടെ ഉറക്കാണ് കേട്ടോ. മുസ്ലിമീങ്ങളെ ഉറക്ക് അതല്ല, അത് അവിശ്വാസികളുടെ ഉറക്കാണ്. അപ്പൊ നോക്കൂ, നിങ്ങള് എങ്ങനെ ഉറങ്ങണം എന്നും ഇസ്ലാം പഠിപ്പിച്ചു. ഉറങ്ങാൻ പോകുമ്പോൾ ഉളു എടുക്കണം എന്നും പഠിപ്പിച്ചു. എന്നിട്ട് വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് കിടക്കുമ്പോൾ നീ ഒരു ദിക്ര പറയണം, ഒരു ദുആ ചൊല്ലണം. ഏതാണ് ആ ദിക്ര? ഏതാണ് ദുആ? അല്ലാഹുമ്മ അല്ലാഹുമ്മ അതേ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വറഗ്ബതൻ ഇലൈക ലാ മൽജാ വല മൻജാ മിൻക ഇല്ല ഇലൈക അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദി അൻസൽത വബിനബിയികല്ലദി അർസൽത. എനിക്കറിയാം ഞാൻ ഈ ദിക്ര് ഒറ്റ തവണ പറഞ്ഞങ്ങ് പോയാൽ നിങ്ങൾക്കത് കാണാതെ പഠിക്കാൻ കഴിയില്ല. ബേജാറാകണ്ട ബാപ്പാ, ബേജാറാകണ്ട ചെറുപ്പക്കാരെ, ഉമ്മ പെങ്ങന്മാരെ, ഇവിടെ ലൈവ് ഉണ്ട്. നിങ്ങൾ ഈ വന്നു കഴിഞ്ഞു പോയാൽ ഈ ലൈവ് ഒന്ന് നോക്കണം. എന്നിട്ട് ഈ ദിക്രിന്റെ ഭാഗം ഞാൻ ഈ പറഞ്ഞു തന്ന ആ ഭാഗമൊന്നെടുക്കണം. എന്നിട്ട് അത് കേട്ടിട്ട് നിങ്ങൾ ഈ ദിക്ര് എഴുതിയെടുക്കണം. എല്ലാ രാത്രിയും നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഉളു എടുത്ത് വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഈ ദിക്ര് ചൊല്ലണം കേട്ടോ. അങ്ങനെ ചൊല്ലിയാൽ എന്താണ് അതിൻ്റെ നേട്ടം? നേട്ടമില്ലാത്തതൊന്നുമില്ല, ഫലമില്ലാത്തതൊന്നുമില്ല. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ സ്വഹാബിക്ക് ഈ ദിക്ര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കൊടുത്തതിന് ശേഷം തങ്ങൾ പറയാണ്, ഫഇൻ മുത്തമിൻ ലൈലതിക, ഓ അന്നത്തെ രാത്രിയിൽ നീ എങ്കാലും മരിച്ചാൽ, അതേ നിന്റെ മരണം സ്വർഗത്തിലേക്കുള്ള മരണമാണ് കേട്ടോ. ഉളു എടുത്ത് അതാ വലത് ഭാഗത്ത് ചെരിഞ്ഞിട്ട് ഈ ദിക്റും ചൊല്ലിയിട്ടാണ് നീ കിടന്നതെങ്കിൽ അന്നത്തെ രാത്രിയിൽ നീ ഉറങ്ങിയാൽ, ആ രാത്രിയിൽ നീ മരിച്ചാൽ. അങ്ങനെയുണ്ടോ? രാത്രിയിൽ മരിക്കലുണ്ടോ? മരിക്കാതെ എത്ര ആളുകളാണ് ഉറങ്ങിയത്, അവിടെ തന്നെ മരിച്ചുപോയി, ഉണർന്നില്ല. ഭാര്യ കൂടെയുണ്ട്, ഭാര്യ ഉണർന്നു, ഭർത്താവ് ഉണരുന്നില്ല. ഭർത്താവിനെ വിളിക്കുന്നു, ഉണരുന്നില്ല. ഭർത്താവിനെ പിടിച്ചു കുലുക്കുന്നു, എണീക്കുന്നില്ല. രാത്രി കിടന്ന കിടത്തത്തിൽ ഭർത്താവ് മരണപ്പെട്ടുപോയി. ഇതുപോലെ രാത്രി കിടന്ന കിടത്തത്തിൽ ഭാര്യ മരണപ്പെട്ടുപോയി. അന്നൗമു അഖുൽ മൗത്ത്. ചെറുപ്പക്കാരെ, വാട്സപ്പും നോക്കിയിട്ട് ഉറങ്ങാനുള്ളതല്ലടാ. നിനക്കെന്തുറപ്പാണുള്ളത്? ആ ഉറക്ക് നീ ഉറങ്ങിയിട്ട് പിറ്റേന്ന് നീ പ്രഭാതമാകുമ്പോ ഉണരോ, സുബഹിയാകുമ്പോ ഉണരോ എന്ന് എന്ത് ഉറപ്പാണ് നിനക്കുള്ളത്? എന്നെയും നിന്റെയും അതേ പ്രായമുള്ള എത്ര ചെറുപ്പക്കാരാണ് രാത്രി കിടന്നപ്പോൾ അതേ കിടത്തത്തിൽ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയില്ലേ? അന്നൗമു അഖുൽ മൗത്ത്. ഉറക്ക് എന്നത് അത് മരണത്തിൻ്റെ സഹോദരനാണ്, അതൊരു മരണം തന്നെയാണ്. അങ്ങ് ശാശ്വതമായി ഉറങ്ങിപ്പോയാലോ പിന്നത് മരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുബഹിക്ക് ഉണർന്നാൽ നീ എങ്ങനെങ്കിലും എണീക്കലല്ല, എണീറ്റിട്ട് മൊബൈൽ നോക്കലല്ല. നീ ഉണർന്നാൽ ഉടൻ തന്നെ ഒരു ദിക്ര് ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനീ ബഅദമാ അമാതനീ വഇലൈഹി നുഷൂർ. ഉറങ്ങുമ്പോ ഈ ദിക്രും ചൊല്ലിയിട്ട് ഉറങ്ങും. ഉണർന്നാലോ
എങ്ങനെങ്കിലും എണീക്കലല്ല, അൽഹംദുലില്ലാ. എണീറ്റ ഉടനെ ആദ്യം ചെല്ലുന്ന മുദ്രാവാക്യം, ആദ്യം ചെല്ലുന്ന സിന്ദാബാദ് അതാണ് അൽഹംദുലില്ലാ. അല്ലാഹുവിനെ സ്തുതിക്കുക. എന്റെ കാരണം ഞാൻ മരിച്ചില്ലല്ലോ, കടന്ന കിടത്തത്തിൽ ഞാൻ മരിച്ചില്ലല്ലോ, അല്ലാഹുത്താൽ എന്നെ മരിപ്പിച്ചില്ലല്ലോ, അല്ലാഹുത്താല എന്റെ ജീവൻ ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സർവസ്തുതി. അല്ലതീ, എങ്ങനെയുള്ള അള്ളാഹുവാണ്? അഹ്യാനി, അവൻ എനിക്ക് ജീവൻ തന്നു. ബഅദമ അമാത്തിനി, ചെറിയൊരു മരണം തന്നല്ലോ. ഏത് മരണം? ഉറക്ക് മരണമാണ്. ആ ചെറിയൊരു മരണം തന്നതിന് ശേഷം പിന്നെ വീണ്ടും അള്ളാഹുത്താല എന്നെ ഹയാത്തിട്ട് തന്നില്ലേ, ആ റബ്ബിലേക്കാണ് എന്റെ മടക്കം എന്ന ബോധത്തോടെയാണ് നീ ഉണരേണ്ടത്. അപ്പൊ എണീക്കുമ്പോഴും അള്ളാഹുവിന്റെ ചിന്തയിൽ എണീക്കണം, രാത്രി ഉറങ്ങുമ്പോഴും അള്ളാഹുവിന്റെ ചിന്തയിൽ. ഈമാനുള്ള ജനങ്ങൾ അങ്ങനെയാണ്, അവർ ഏത് സമയത്തും അള്ളാഹ്